എല്ലാവരും എഴുന്നേറ്റ് ഹബീബുനാ റസൂലുള്ളാഹി എല്ലാവരും അടുത്തോട്ട് മജ്‌ലിസ് അവസാനിക്കുകയാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടത്തോട് മുനാജാത്ത് നടത്തി നമുക്ക് ദുആ ചെയ്യാം. യാ അക്രമൽ ഖൽഖി മാ ലിമൻ അലൂദു ബിഹി എന്ന് തുടങ്ങുന്ന പുന്നാര നബിയോടുള്ള മുനാജാത്ത് നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ നബിയോട് പറയുകയാണ്. ഈ മുത്തബറക്കായ സദസ്സിൽ വെച്ച് ഈ പാതിരാ സമയത്ത് ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലി മദ്ഹ് ചൊല്ലി നമ്മൾ കൈയുയർത്തുമ്പോ ഒരിക്കലും റബ്ബ് നമ്മളെ തട്ടിക്കളയില്ല. എല്ലാവരും വരും. മുഹമ്മദാ അമ്മദ് ദലീൽ ഇദാ
ذكرت محمدا صارت دموع العاشقين تسيل هذا رسول الله അലഹമ്ദുലില്ലാഹ് ആ മക്കൾ പഠിച്ചു വളരുന്നു ആ സ്ഥാപനത്തെ വേണ്ടി നിങ്ങളെ
ആത്മാർത്ഥമായി ദുആ ചെയ്യണം. വലിയൊരു പള്ളി, അൽഹംദുലില്ലാഹ്, ഒരു സുഹൃത്ത് വലിയൊരു ആശയം, 1.5 കോടിയുടെ ഒരു പള്ളി ഞങ്ങൾക്ക് എടുത്തു തരുന്നുണ്ട്. അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നല്ല രൂപത്തിൽ പൂർത്തിയാകണം. അടുത്ത റബീഉൽ അവ്വലിന് ഇൻഷാഅല്ലാഹ് സുൽത്താനുൽ ഉലമ എ പി ഉസ്താദുള്ളാഹു ദീർഘായുസ് നൽകട്ടെ. അടുത്ത റബീഉൽ അവ്വലിൽ ഇൻഷാഅല്ലാഹ് ഉസ്താദ് അവർകൾ അത് ഉദ്ഘാടനം ചെയ്യും. അതിന്റെ പണി 1-ാം വാർപ്പിലെത്തിയിരിക്കുകയാണ്. അത് പൂർത്തീകരിക്കാനും ആ സ്ഥാപനത്തിന്റെ ഉയർച്ചക്കും നിങ്ങൾ ദ്വാരക്കണം. അപ്പൊ ആ സ്ഥാപനത്തിന് പരിചയപ്പെടാൻ അതിന്റെ കലണ്ടറും കൊണ്ടുവന്നിട്ടുണ്ട്. പോകുന്ന സമയത്ത് എല്ലാവരും ഓരോ കലണ്ടർ വാങ്ങണം. എന്തെങ്കിലും നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഹാഫ് നിങ്ങളായ മക്കൾക്ക് കൊടുക്കുക. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. മോണിറ്റർ, ഒറിജിനൽ മോണിറ്റർ കൊണ്ടുവരണം. ഈ ബോക്സ് കൊണ്ടുവന്ന ഞങ്ങൾക്ക് ഈ മാസം ഫുൾ ഇങ്ങനെ പാടണം, മരിച്ചോളം പാടണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. തീരെ ശബ്ദം ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അവങ്ങളൊന്നും വിചാരിക്കരുത് ഉസ്താമാര് വന്നിട്ട് ഇങ്ങനെ ഇതാക്കുന്നു. നാളെയും പാടണം, മറ്റന്നാളും പാടണം. ഇങ്ങനെ പാടി 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 എവിടെങ്കിലും പാടിക്കൊണ്ടിരിക്കുമ്പോൾ മരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. മരിക്കുന്ന സമയത്ത് പുന്നാരപ്പൂ ഹബീബ് റസൂലുള്ളാഹ് ഭൂമുഖം കണ്ട് മരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സെറ്റിംഗ്സ് ഒക്കെ നല്ല ഉഷാറാ, പക്ഷെ 2 പുതിയ മോണിറ്റർ വാങ്ങണം. അവരോട് പറയണം അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്നാ നല്ല ശബ്ദം ഉണ്ടാവും. നമ്മൾ ശബ്ദം അനുസരിച്ച് പുറത്തേക്ക് വരുന്നില്ല. നമ്മൾ നെഞ്ഞു വരെ വേദന സുൽത്താന മുതഹല്ല അല്ലാഹു കബൂലാക്കട്ടെ. എല്ലാവരും നല്ല ഉച്ചത്തിൽ 2 കൈയും ഉയർത്തി ആക്രമക്ക് ജവാബ് ചൊല്ല. على حبيبك خير الخلق كله مولاي صل وسلم دائما أبدا على حبيبك خير الخلق كله ഹോയ ഹസിമി യവദല്ല
صلاة وسلام عليك يا رسول
ഇതുപോലെ സ്വർഗീയ ലോകത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം അല്ലാഹു നമ്മൾ ഒരുമിച്ച് കൂട്ടി തരട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസീത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ദുആ നടക്കും. അതിന് മുമ്പ് നമ്മുടെ ദുആക്ക് ഖബൂലിയത്ത് കിട്ടാനും കൂടെ സദഖ എല്ലാവരും ആരും പോകരുത്. ദുആ കയ്യാതെ ആരും പോകരുത്. റസൂലുള്ളാഹിനെ മധുഹ് പാടിയാണ് നമ്മൾ കയ്യുയർത്തുന്നത്. ഒരിക്കലും അല്ലാഹു നമ്മളെ തട്ടിക്കളയൂല. ഇങ്ങനത്തെ ഒരു ഗോൾഡൻ ചാൻസ് തന്നെ നമുക്ക് കിട്ടുമോ എന്നൊരിക്കലും പറയാനും കഴിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഈ സദസ്സിലേക്ക് അള്ളാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് കുറച്ച് ആളുകൾ, 1000 രൂപ പറയാൻ പറ്റിയ ഒരാൾ, 10-15 ആളുകൾ, 1000 രൂപ മുത്തനബിയുടെ സദസ്സിലേക്ക് അള്ളാഹുവിന്റെ ഹബീബിനെ കാണാൻ തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ്.
അൽഹംദുലില്ലാ നമ്മുടെ സ്ഥാപനത്തിലേക്ക് അല്ലാഹു ഖബൂലാക്കട്ടെ, ഈ സദസ്സിലേക്ക് അല്ലാഹു ഹാജിക്കാക്ക കുടുംബത്തിനും ബർക്കത്ത് നൽകട്ടെ, ഹബീബിന്റെ പൂമുഖം കാണാൻ തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാ നമ്മുടെ സ്ഥാപനത്തിന്റെ ട്രഷറർ കൂടിയായ മജീദ് ഹാജി ഹാഫിളിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിലേക്ക് വലിയ സദഖ ചെയ്തു. റബ്ബേ, ദുനിയാവിലും ആഖിറത്തിലും നീ വിജയം നൽകണേ അല്ലാഹ്. എല്ലാവിധ ഖൈറും ബർക്കത്തും ഇസ്സത്തും റിഫഅത്തും അവരുടെ ജീവിതത്തിൽ നൽകണേ അല്ലാഹ്. ഹബീബിന്റെ തിരുനോട്ടം കൊണ്ട് കുടുംബത്തെ അനുഗ്രഹിക്കണേ അല്ലാഹ്. ആരാണത് ഒരു 1000 രൂപ സ്ഥാപനത്തിന്, നമ്മുടെ സ്ഥാപനത്തിന് വേണ്ട, നിങ്ങൾ ഇവിടുത്തെ സ്ഥാപനം ഒരു 1000 രൂപ തരാൻ പറ്റിയ കുറച്ച് ആളുകൾ ഒന്ന് കൈയൊന്നിക്കോ. അൽഹംദുലില്ലാ ഒന്നില്ല ഒന്നില്ല ഞങ്ങള് 12 മണിക്ക് അവിടെ അവരെ നാട്ടിലെത്തി, അവരെ വീട്ടിൽ വിശ്രമിച്ച് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്ന് ഒരുപാട് ഞങ്ങളെ സൽക്കരിച്ച നല്ലൊരു കുടുംബമാണ്. കബൂലാക്കണേ റബ്ബേ. പ്രിയപ്പെട്ട റഫീഖിനും കുടുംബത്തിനും നീ ഖൈറും ബർക്കത്തും ഇസ്സത്തും റിഫഅത്തും നൽകണേ അല്ലാഹ്. അപ്പൊ രണ്ടാളായി, ഇനി മൂന്നാമത്തെ ആളാരാ? 1000 രൂപ ഒന്ന് കയ്യൊന്നിക്ക് വേഗം. ഒരു 10 ആള് 1000 രൂപ പറയും. 1000 രൂപ പറയാൻ പറ്റൊരില്ലേ? ഒരു 1000 രൂപ തരാൻ റസൂലുള്ളാഹിന്റെ മജ്‌ലിസിൽ ആരുല്ലേ? 10000 റബ്ബ് തരും ഇൻഷാഅല്ലാഹ്. ആരാണുള്ളത് ഒരു 1000 രൂപ തരാൻ? ഇല്ലേ, ഇന്നലക്ക് സദക്ക കൊടുത്തവരായിരിക്കൂലേ. 3 ദിവസം നീണ്ടു നിൽക്കുന്ന, 3 ദിവസം അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ. ആരെങ്കിലും ഉണ്ട് 1000 തരാൻ പറ്റുന്നവര്? എല്ലാവർക്കും ഞാമത്തിയേറ്റി തരട്ടെ. അപ്പൊ എന്നെ സംഖ്യ ഒന്ന് ചോദിക്കാനുള്ള, കയ്യിലുള്ള സ്വതക്ക് എല്ലാവരും കൊണ്ടുവന്ന് തരാം, എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നിയത്താക്കി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൊരുത്തം പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരും തരാം. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ചെറിയ പാടിയതൊക്കെ ദ്വായാണ്, എന്റെ ദ്വാന്റെ ആവശ്യമില്ല. സമാധാനത്തിന് അല്പം ദ്വാരക്കോ ദ്വാരക്കോ. എല്ലാവരും കയ്യിലുള്ള സദക്ക, മരിച്ചു വാപ്പാന്റെ പേരിൽ ദ്വാരക്കാൻ 500 രൂപ. സലാം, അല്ലാഹുവേ ഉപ്പയുടെ കബർ സ്വർഗമാക്കണേ റബ്ബേ. അവരെയും സ്വർഗത്തിൽ, ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സദക്ക തരുന്നവരൊക്കെ ഇങ്ങനെ പോവുക, നീ സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഞങ്ങളെ മജ്‌ലിസ് നീ കബൂലാക്കണേ, സ്വീകരിക്കണേ ഈ സദസ്സിന്റെ സവാബ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ ൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്തു പോയ സകല പാപങ്ങളും പൊറുക്കണേ റബ്ബേ. ഞങ്ങളെ ഈമാൻ സലാമത്താക്കണേ അല്ലാഹ്. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. തഖ്വയോടുകൂടെ ജീവിച്ച് ഈമാനോടുകൂടെ മരിക്കുന്ന സജ്ജനങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ ഹൃദയത്തിൽ ഈമാനിനെ ശക്തിപ്പെടുത്തണേ റബ്ബേ. ഞങ്ങളെ കൽബ് നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. യാ അല്ലാഹു യാ അല്ലാഹു യാ അല്ലാഹ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് ഞങ്ങളുടെ ഹൃദയത്തിൽ നീ ഏറ്റിയേറ്റി തരണേ അല്ലാഹ്. ഹബീബിനെ കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ പടച്ചവനെ. യാ അല്ലാഹ്, നേരായ വഴിയിൽ ഞങ്ങളെ നീ നടത്തണേ റബ്ബേ. ഈ സദസ്സിൽ പങ്കെടുത്ത ഒരുപാട് ആളുകൾ, യാ അല്ലാഹു യാ അല്ലാഹ്, വിവിധ ഉദ്ദേശങ്ങൾ അവരുടെ മനസ്സിലുണ്ട്. മജ്‌ലിസിൽ വന്ന് എന്റെ എല്ലാ മുറാദുകളും ഹാസിലായി കിട്ടണമെന്ന് ആഗ്രഹിച്ചു വന്നവരാണ്. ഓരോരുത്തരുടെ കൽബിൽ എന്തൊക്കെ മുറാദുകളുണ്ടോ ആ മുറാദുകളൊക്കെ നീ ഹാസിലാക്കണേ റബ്ബേ. എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും തീർക്കണേ അല്ലാഹ്. രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവർക്ക് ശിഫ നൽകണേ അല്ലാഹ്. മാരകമായ രോഗം നിന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാഹ്.
കാൻസർ രോഗികൾ, അറ്റാക്ക് രോഗികൾ, ട്യൂമർ ബാധിച്ചവർ, കിഡ്നി രണ്ടും വീക്കായി പോയവർ, ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും തളർന്നു പോയവർ, നിൽക്കാൻ കഴിയാത്തവർ, നടക്കാൻ കഴിയാത്തവർ, ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലും സഹിക്കാൻ കഴിയാത്ത വേദന അനുഭവിക്കുന്നവർ, യാ അല്ലാഹ്, ഹോസ്പിറ്റൽ കിടക്കയിൽ മരണത്തോട് മല്ലടിക്കുന്ന എത്ര എത്ര രോഗികൾ ഈ സദസ്സിലും ഒരുപാട് രോഗികളുണ്ട്. ബുർഉദ്ദാഇന്റെ ബർക്കത്ത് കൊണ്ട് നീ ശിഫ നൽകണേ അല്ലാഹ്, ശിഫ നൽകണേ അല്ലാഹ്, ശിഫ നൽകണേ അല്ലാഹ്. യാ അല്ലാഹു, യാ അല്ലാഹു, യാ അല്ലാഹ്, ഞങ്ങളറിയാതെ ഞങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും രോഗങ്ങളോ രോഗാണുക്കളോ മറഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചൊല്ലിയ ബുർഉദ്ദാഇന്റെ ബർക്കത്ത് കൊണ്ട് ഈ സമയത്ത് തന്നെ എല്ലാം നീക്കിക്കളയണേ അല്ലാഹ്. ഞങ്ങളെ ശരീരത്തിന് ആഫിയത്ത് നൽകണേ റബ്ബേ, സിഹത്ത് നൽകണേ അല്ലാഹ്, ദീർഘായുസ്സും ആഫിയത്തും നിന്റെ ത്വാഅത്തിലായി നൽകണേ റബ്ബേ, കടം കൊണ്ട് വിഷമിക്കുന്നവരുടെ കടങ്ങൾ വീട്ടണേ അല്ലാഹ്, കടമായിട്ട് പുറത്തിറങ്ങാൻ കഴിയാത്ത എത്ര എത്ര ആളുകൾ നീ ഖൈറിന്റെ വാതിലുകൾ തുറക്കണേ അല്ലാഹ്, വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാഹ്, വർഷങ്ങളായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലാത്തവരുണ്ട്, സ്വാലിഹിങ്ങളായ മക്കളെ നൽകണേ റബ്ബേ, ഗർഭിണികളായ സഹോദരിമാർക്ക് സുഖപ്രസവത്തിലൂടെ സ്വാലിഹിങ്ങളായ സന്താനങ്ങളെ നൽകണേ അല്ലാഹ്, ഞങ്ങളുടെ ജോലികളിലും ബിസിനസ്സുകളിലും കച്ചവടങ്ങളിലും കൃഷികളിലും ഒക്കെ ബറക്കത്ത് നൽകണേ റഹ്മാനേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഐശ്വര്യം നൽകണേ റബ്ബേ, ദാരിദ്ര്യം കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ലേ പടച്ചവനെ, ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റാളുടെ മുന്നിൽ ചെന്ന് കൈനീട്ടി യാചിക്കേണ്ട അവസരം നൽകല്ലേ അല്ലാഹ്, ഞങ്ങളെ നീ ഇസ്സത്തിലാക്കണേ പടച്ചവനെ, ആരുടെ മുന്നിലും ഞങ്ങളെ നീ ഫളിഹത്തിലാക്കല്ലേ റബ്ബേ, യാ അല്ലാഹു, യാ അല്ലാഹു, യാ അല്ലാഹ്, ഞങ്ങളെ ഞങ്ങളാക്കി ഞങ്ങളെ ഉപ്പമാർ, ഞങ്ങളെ ഞങ്ങളാക്കി ഞങ്ങളെ ഉമ്മമാർ, ഞങ്ങളെ ഞങ്ങളാക്കി ഞങ്ങളെ ഉസ്താദന്മാർ, ദീർഘായുസ്സും ആഫിയത്തും നൽകണേ റബ്ബേ, അവരുടെ കുരുത്തവും പൊരുത്തവും ഞങ്ങൾക്ക് നൽകണേ റബ്ബേ, എത്ര കഷ്ടപ്പാടുകൾ സഹിച്ചവരാണ് ഞങ്ങളെ മാതാപിതാക്കൾ, എത്ര വലിയ സ്ഥാനത്ത് ഞങ്ങളെത്തിയാലും അതിൻ്റെ ഒക്കെ പിന്നിൽ ഞങ്ങളുടെ മാതാപിതാക്കളാണ്, പാപങ്ങളാണ് പടച്ചവന്, ആഫിയത്ത് കൊടുക്കണേ റബ്ബേ, രോഗങ്ങൾക്ക് ശിഫ നൽകണേ റബ്ബേ, അവരുടെ തണൽ ഞങ്ങൾക്ക് ഒരുപാട് കാലം നൽകണേ അല്ലാഹ്, ഞങ്ങളെ ഭാര്യമാരെ സ്വാലിഹാത്തുകളാക്കണേ അല്ലാഹ്, ഞങ്ങളെ ദാമ്പത്യ ജീവിതം സന്തോഷത്തിലാക്കണേ റബ്ബേ, ഞങ്ങൾക്ക് നീ നൽകിയ പൊന്നുമക്കളെ സ്വാലിഹിങ്ങളാക്കണേ അല്ലാഹ്, ആലിമീങ്ങളാക്കണേ അല്ലാഹ്, ദീനും ദുനിയാവിനും ആഖിറത്തിനും ഉപകാരമുള്ള മക്കളാക്കണേ റബ്ബേ, മക്കളെ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ലേ പഠിച്ചവനെ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. പറഞ്ഞു കിഡ്നി പോയ ഒരുപാട് ആളുകൾ, യാ അല്ലാഹ്, നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്, റബ്ബ് ആഫിയത്ത് ചെയ്ത് നല്ല അനുഗ്രഹം നൽകി, എത്ര നിഅമത്താണ് പടച്ച റബ്ബ് നമുക്ക് നൽകിയത്, പടച്ചവനെ നീ തന്ന നിഅമത്തുകളൊക്കെ ഞങ്ങൾക്ക് നിന്റെ പൊരുത്തത്തിലായി നിലനിർത്തി തരണേ അല്ലാഹ്. കിഡ്നി നഷ്ടപ്പെട്ടു പോയ ഒരാൾ ഈ സദസ്സിലുണ്ട്, ബുർഉദ്ദാഇന്റെ ബർക്കത്ത് കൊണ്ട് ശിഫ നൽകണേ അല്ലാഹ്, ശിഫ നൽകണേ അല്ലാഹ്. ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ ഈ മജ്‌ലിസിലുണ്ട്, ബർക്കത്ത് നൽകണേ അല്ലാഹ്, ഖൈർ നൽകണേ അല്ലാഹ്, നല്ല ജീവിതം നൽകണേ അല്ലാഹ്. ബീവി ഫാത്തിമ എല്ലാവിധ സന്തോഷവും നൽകണേ അല്ലാഹ്, ഈ മഹത്തായ സ്ഥാപനത്തിന്റെ നേതൃത്വം നൽകുന്ന ഈ സ്ഥാപനത്തിന് ചുക്കാൻ പിടിക്കുന്ന പ്രായം ഒരുപാടായി, ഇപ്പോഴും ഓടി നടക്കുന്ന ഇതിന് വേണ്ടി എല്ലാം അർപ്പിക്കുന്ന ഞങ്ങളുടെ ഉസ്താദിന് ഷൈഖുനാക്ക് ഷറഫുൽ ഉലമ ഉസ്താദിന് ദീർഘായുസ് നൽകണേ പഠിച്ചവനെ, ആഫിയത്ത് നൽകണേ അല്ലാഹ്, അവരുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്.
അവരുടെ കുടുംബത്തിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാ. യാ അല്ലാഹു യാ അല്ലാഹു യാ അല്ലാ. ഈ സ്ഥാപനത്തിനെ സഹായിക്കുന്നവർ സഹകരിക്കുന്നവർ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും സഹായിക്കുന്ന സഹകരിക്കുന്ന സ്വദേശത്തും വിദേശത്തുമുള്ള ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും ഇസ്സത്തും റിഫഅത്തും സലാമത്തും നൽകണേ റഹ്മാനേ. ഇവിടത്തെ ഉസ്താദന്മാർ, ഇവിടത്തെ മുതഅല്ലിമീങ്ങൾ, യാ അല്ലാ, ഇവിടത്തെ കമ്മിറ്റി ഭാരവാഹികൾ, ഇവിടത്തെ നാട്ടുകാർ, ഈ സ്ഥാപനത്തിന്റെ സഹകാരികൾ, ഈ സ്ഥാപനത്തിലേക്ക് സംഭാവന നൽകുന്നവർ, യാ അല്ലാ, വരിസംഖ്യ നൽകുന്നവർ എല്ലാവർക്കും നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ, ഖൈർ നൽകണേ റഹ്മാ. ഈ മജ്ലിസിന്റെ ഹഖ് കൊണ്ട് നീ പൂർത്തീകരിക്കണേ റഹ്മാനെ. യാ അല്ലാഹു യാ അല്ലാഹു യാ അല്ലാ. ഞങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്, ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയിട്ടുണ്ട്. ഈ മഹല്ലത്തിൽ ഖബർസ്ഥാനിൽ മറുപട്ട് കിടക്കുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, യാ അല്ലാഹ്, അവരുടെ ഖബറിലേക്ക് ഇതിന്റെ മിഥിൽ സവാബ് എത്തിക്കണേ അല്ലാ. ഖബർ സ്വർഗമാക്കണേ അല്ലാ. യാ അല്ലാഹ്, ഞങ്ങളെ സുൽത്താനുൽ ഉലമാ അന്തപുരം ഉസ്താദ്, സുലൈമാൻ ഉസ്താദ്, ഖലീൽ തങ്ങൾ പേരോട് ഉസ്താദ്, യാ അല്ലാ, ഞങ്ങൾക്ക് ഈ കർണാടക സ്റ്റേറ്റിൽ സുന്നത്ത് ജമാഅത്തിന് നേതൃത്വം നൽകുന്ന മുഴുവൻ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ എല്ലാവർക്കും മഅഫിയത്ത് നൽകണേ അല്ലാ. ഞങ്ങൾ നിന്ന് മൺമറഞ്ഞു പോയ മഞ്ഞനാടി ഉസ്താദ് അടക്കമുള്ള താജുല്ലുലമുള്ള തങ്ങളുപ്പാ മുഖദ്ദസല്ലാഹു സിർറഹുൽ അസീ തങ്ങളടക്കമുള്ള സാദാത്തുക്കൾ, ഉലമാക്കൾ, നെല്ലിക്കുത്ത് ഉസ്താദ്, അബ്ദുള്ള ഉസ്താദ്, അണ്ടോണ ഉസ്താദ്, പി പി ഉസ്താദ്, യാ അല്ലാ, പി എം കെ ഫൈസി, ഈ കർണാടക സ്റ്റേറ്റിൽ ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളെ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി ഓടി നടന്ന് പ്രവർത്തിച്ച് ഞങ്ങളോട് വിട പറഞ്ഞ എല്ലാവരുടെയും ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ മരിച്ചു പോകേണ്ടവരാണ്. മരിക്കുന്നതിന് മുമ്പ് ഹജ്ജ് ഉംറ സിയാറത്തിന് ഭാഗ്യം നൽകണേ അല്ലാ. മരണം ഖൈറാകുന്ന സമയം, നല്ല ദിവസത്തിൽ, നല്ല സമയത്ത്, നല്ലതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്ത്, കോടാനക്കോടി മലക്കുകളുടെ സാന്നിധ്യത്തിൽ വെച്ച് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് ഇതുപോലെ ഞങ്ങൾ എവിടെങ്കിലും പാടിക്കൊണ്ടിരിക്കുമ്പോൾ, കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പുന്നാരപ്പൂവിന്റെ പുഞ്ചിരിയുള്ള മുഖം കണ്ട്, സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ഹബീബിന്റെ സഹായം നൽകണേ റബ്ബേ. യാ അല്ലാഹു യാ അല്ലാ, അടിയങ്ങൾ പാപികളാണ്, പടച്ചവനെ ദ്വാരക്കാൻ ഒരിക്കലും അർഹരല്ല. ഹബീബിന്റെ മദഹിന്റെ സദസ്സാണ്, വിശുദ്ധ റബീഉൽ അവ്വലിന്റെ മാസമാണ്, പാതിരാ സമയമാണ്. യാ അല്ലാഹു യാ അല്ലാഹു യാ അല്ലാ, ഈ സദസ്സിൽ വന്ന് ഒരാളെയും, ഞങ്ങൾ ഒരാളെയും നീ ഖായിബാക്കല്ലേ പടച്ചവനെ. ഈ സദസ്സിൽ നിന്ന് ഞങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ എല്ലാ പാപങ്ങളിൽ നിന്നും ഞങ്ങളെ കഴുകി വൃത്തിയാക്കി ആത്മശുദ്ധിയോടുകൂടെ ഇവിടുന്ന് പിരിഞ്ഞു പോകാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. അവസാനം സ്വർഗീയ ലോകത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ, ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. യാ അല്ലാഹു യാ അല്ലാ, മഞ്ഞനാടി ഉസ്താദിന്റെ മക്കള്, അവരുടെ പേരമക്കള്, കുടുംബങ്ങൾ എല്ലാവർക്കും നീ ബർക്കത്ത് നൽകണേ റഹ്മാനെ. അവരുടെ തണൽ ഞങ്ങൾക്ക് ഒരുപാട് കാലം നൽകണേ അല്ലാ. ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. എല്ലാവരും ഒന്നിച്ച് ചൊല്ലി, എഴുന്നേറ്റെന്ന് ചൊല്ലി, വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ, വസലാമുൻ അലൽ മുർസലീന, വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഞങ്ങൾ
നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ദ്വാരക്കണം. എല്ലാ സദസ്സിലും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും ദ്വാരക്കും. അള്ളാഹു ഇതുപോലെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു കബൂലാക്കട്ടെ സ്ഥാപനത്തേക്ക്, അതുപോലെ ഈ ഇവിടത്തേക്കും സഹായം ചെയ്തു. നീ കബൂലാക്കണേ റബ്ബേ, സ്വീകരിക്കണേ റബ്ബേ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രീതിയ സഹോദര സഹോദരിയരെ, നാളെ ഇൻഷാഅല്ലാ മഗ്രിബ് നമാസ് അത് കൂടലെ കർണാടക കേരളകളിൽ മാത്രമല്ലതെ അന്താരാഷ്ട്രീയ മട്ടത്തിൽ അഹ്ലുസുന്നത്തി ജമാഅത്തിന ആദർശവണ്ണം വിത്തരിച്ചത ഷൈനിങ് സ്റ്റാർ ഓഫ് അഹ്ലുസുന്ന ഷൈഖുന പേരോട് സദർ വാദ് ഇല്ല നടയിത്തത്. അതൊരൊന്നിക ഇഷാ നമാസിന ബലിക്ക എട്ടുവര ഗണ്ടയ്ക്ക് ശരിയാക്കി ബഹുമാനരത ആഷിഖുർ റസൂൽ ബായാർത്ഥങ്ങളുടെ ഒരു നമ്മ ഈ വേദിക്കു ബന്ധു നമ്മുടെ ദുആ മജ്ലിസ് കാര്യക്രമമാണ് നടത്തിക്കൊടുത്താറ് എല്ലാരും ബന്ധു സഹകരിച്ചു. അതൊരൊന്നിക ഇൻഷാ അല്ലാ സഞ്ചെ നാൽക്കു ഗണ്ടയ്ക്ക് ശരിയാക്കി ദേരളക്കട്ടയിന്ത അൽമദീന തനിക്ക ബൃഹത്താദന്ത റാലി നടയിത്തത്. ആ റാലിയല്ലി ഉള്ളാല ഡിവിഷൻ SSF ന 11 സെക്ടറുകള വതിയ